മലപ്പുറം ജില്ലയിൽ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിനേഷൻ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ കോട്ടകിൽ കുടുംബാരോഗ്യ കേന്ദ്രം, താലൂക്ക് ആശുപത്രി മലപ്പുറം, നിലമ്പൂർ ജില്ലാ ആശുപത്രി, എടവണ്ണ സാമൂഹികാരോഗ്യ കേന്ദ്രം, ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രം, മഞ്ചേരി ജനറൽ ആശുപത്രി, അരീക്കോട് താലൂക്ക് ആശുപത്രി, കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി, കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി, മങ്കട സാമൂഹിക ആരോഗ്യ കേന്ദ്രം, മാറാഞ്ചേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം, പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി, മേലാറ്റൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, നെടുവ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി, ഒമാനൂർ സാമൂഹിക കേന്ദ്രം, പൊന്നാനി താലൂക്ക് ആശുപത്രി, താനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, വേങ്ങര സാമൂഹിക ആരോഗ്യ കേന്ദ്രം, തിരൂർ ജില്ലാ ആശുപത്രി, വെട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രം, വണ്ടൂർ താലൂക്ക് ആശുപത്രി, കാളികാവ് സാമൂഹിക കേന്ദ്രം എന്നീ സ്ഥലങ്ങളിൽ വെച്ച് കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനേഷൻ നൽകി തുടങ്ങും. രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. എന്നാലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തു വരികയായിരിക്കും കൂടുതൽ സൌകര്യപ്രദമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ തിങ്കൾ, ചൊവ്വ, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ ആയിരിക്കും കുട്ടികൾക്കുള്ള കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകുക. ഈ ദിവസങ്ങളിൽ 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം കുത്തിവയ്പ്പിന് വരണമെന്നും DMO അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ കുത്തിവയ്പ്പിനുള്ള സൌകര്യമൊരുക്കുമെന്നും DMO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.